output elasticities are given by alpha and beta for inputs labor and capital respectively. Another very very important property, see output elasticities. Separate 5 mark നിങ്ങൾക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. What is the meaning of output elasticity? Very short answer type നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. Very very important topic. See output elasticities. For example, you know, laborന്റെ share, that is, you know, distributive parameter എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ പ്രോഡക്റ്റില് ലേബറിന്റെ ഷെയർ കാണിക്കുന്നത് ആൽഫയും ക്യാപിറ്റലിന്റെ ഷെയർ കാണിക്കുന്നത് ബീറ്റയുമാണ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്യണം. യുനോ ആൽഫ ഈസ് ദ ലേബർ ഷെയർ ആൻഡ് ബീറ്റ ഈസ് ദ ക്യാപിറ്റൽ ഷെയർ. ഓക്കെ, സി ഹിയർ യുനോ വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി. സിംപ്ലി യുനോ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി വിത്ത് റെസ്പെക്ട് ടു ലേബർ ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലേബർ. Isn't it? നമ്മൾ ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇവിടെ എന്താണ്? വി ആർ ഗോയിങ് ടു അനലൈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലേബർ. ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റലിൽ ചേഞ്ച് വരുത്തിയത് കൊണ്ട് ടോട്ടൽ ഔട്ട്പുട്ടിൽ എത്ര മാറ്റം വന്നു ബൈ കീപ്പിംഗ് ലേബർ ആസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ഹിയർ യു നോ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ, ദാറ്റ് ഇസ് യു നോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലേബർ. ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റൽ, യു നോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ. സോ ഹിയർ യു നോ വി നോ ദാറ്റ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടർ ടു ഇറ്റ്സ് ആവറേജ് പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടർ ടു ഇറ്റ്സ് ആവറേജ് പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഡബ്ല്യു എന്നിട്ടിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് ഫാക്ടർ ഡിവൈഡഡ് ബൈ ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് ഫാക്ടർ. Isn't it? സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് വരും, ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണ് മാർജിനൽ പ്രോഡക്റ്റ് ടു എ പി ആവറേജ് പ്രോഡക്റ്റ് ആയത് എന്ന്. ഈ പ്രോപ്പർട്ടീസ് ഓഫ് കോപ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല, ബട്ട് സെപ്പറേറ്റ് ആയിട്ട് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഒരു 5 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. സി വി കൻ കൺസിഡർ ദിസ് വൺ, ദാറ്റ് ഇസ് യു നോ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി വിത്ത് റെസ്പെക്ട് ടു ലേബർ ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, ദാറ്റ് ഇസ് യു നോ ഡെൽറ്റ ക്യു ബൈ ക്യു ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലേബർ, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ലേബർ, ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ ഇനീഷ്യൽ ലേബർ. നൗ ഇറ്റ്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യു ബൈ ക്യു. ഈ ഡിവിഷൻ എന്താവും? ഇൻറ്റു ആവും. ദെൻ ഇത് നമ്മൾ എന്ത് ചെയ്യണം? തല തിരിച്ചിടണം. ദാറ്റ് ഈസ് എൽ ബൈ ഡെൽറ്റ എൽ. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്താൽ റീഅറേഞ്ച് ചെയ്യുക? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ ഇൻറ്റു എൽ ബൈ ക്യു. Isn't it? ഇതേ ഫംഗ്ഷനെ ഞാൻ വീണ്ടും കൺവേർട്ട് ചെയ്യാണ്, റീഅറേഞ്ച് ചെയ്യാണ്. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ ഈ ഇൻറ്റു ഞാൻ എന്താക്കാണ്? ഡിവിഷൻ ആക്കണം കേട്ടോ. ഇൻറ്റു വീണ്ടും ഞാൻ ഡിവിഷൻ ആക്കുന്നു. ഓക്കെ, ഡിവിഷൻ ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇത് താഴോട്ട് പോകണം, വീണ്ടും തല തിരിച്ചിടണം. ദാറ്റ് ഈസ് ക്യൂ ബൈ എൽ. Isn't it? ഇങ്ങനെയാണ് നമ്മളൊരു പ്രൂവ് ചെയ്യുന്നത്. വി നോ ദിസ് പോർഷൻ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ, ദാറ്റ് ഈസ് ദോ ക്യൂ ബൈ ദോ എൽ. ദോ ക്യൂ ബൈ ദോ എൽ ദിസ് പോർഷൻ യു നോ ദാറ്റ് ഈസ് ദ മാർജിനൽ പ്രോഡക്റ്റ്. ഓക്കെ, യു നോ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. ആൻഡ് വാട്ട് ഈസ് ദിസ് പോർഷൻ? ക്യൂ ബൈ എൽ, ദാറ്റ് ഈസ് യു നോ ആവറേജ് പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ. Isn't it? അപ്പോൾ സി ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? നൗ വി ആർ ഗോയിങ് ടു പ്രൂവ് യു നോ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി വിത്ത് റെസ്പെക്ട് ടു ലേബർ ആൻഡ് ഓൾസോ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ക്യാപിറ്റൽ. എന്നിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ലേബറിൻ്റെ ഷെയർ ആൽഫയാണ്, ക്യാപിറ്റലിൻ്റെ ഷെയർ ബീറ്റയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പോവാണ്. ലിസൺ വെരി കെയർഫുള്ളി. സി ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി വിത്ത് റെസ്പെക്ട് ടു ലേബർ ഈക്വൽ ടു മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ. ഇത് എവിടെ നിന്നാ കിട്ടിയേ? ദിസ് ഈസ് ദ ഇക്വേഷൻ. ഓക്കെ, നൗ യു നോ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഫസ്റ്റ്
മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതിൻ്റെ വാല്യൂ കണ്ടിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യണം, ആ വാല്യൂ ആഡ് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ വി നീഡ് ടു ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. കൺസിഡർ കോബ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. വി നോ Q is equal to A into L raised to alpha into K raised to beta. Okay. First thing is that, നിങ്ങൾ ഈ ഫോർമുല നോക്കുക. ഫസ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. ഓക്കെ, മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ, ദാറ്റ് ഈസ് ദോ ക്യൂ ബൈ ദോ എൽ. നല്ലവണ്ണം ശ്രദ്ധിക്കുക, കാരണം ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ എന്ത് കിട്ടും? മാർജിനൽ പ്രോഡക്റ്റ് കിട്ടും. That is very, very important. Marginal product of labor എന്ന് പറഞ്ഞാൽ addition to total product when we employ an extra unit of labor. Isn't it? അപ്പോൾ ഇവിടെ മാർജിനൽ പ്രോഡക്റ്റ് കണ്ടെത്താനുള്ള മാത്തമാറ്റിക്കലി ടൂളാണെന്ത്? ഡിഫറൻഷ്യേഷൻ. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യേഷൻ ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹിയർ യു നോ ദോ ക്യൂ ബൈ ദോ എൽ, ദാറ്റ് മീൻസ് വി ആർ ഗോയിങ് ടു ഡിഫറൻഷ്യേറ്റ് ദ ഫംഗ്ഷൻ ക്യൂ വിത്ത് റെസ്പെക്ട് ടു എൽ. ഡിഫറൻഷ്യേഷൻ നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി, സി യു നോ വൈ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ, ദെൻ വാട്ട് ഈസ് യു നോ ഡി വൈ ബൈ ഡി എക്സ്, ദാറ്റ് ഈസ് യു നോ വി ആർ ഗോയിങ് ടു ഡിഫറൻഷ്യേറ്റ് ദ ഫംഗ്ഷൻ വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്, സീക്വൽ ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പഠിച്ച കാര്യമാണ്, പേടിക്കാനൊന്നുമില്ല, ഒന്ന് പൊടി തട്ടിയെടുക്കുക, സിമ്പിളാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. സി വൈ ഇസ് ഈക്വൽ ടു ത്രീ എക്സ് റൈസ് ടു ഫോർ. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യേഷൻ ഓർ ഡെറിവേറ്റീവ്? സി ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ത്രീ, ദാറ്റ് ഈസ് യുനോ ട്വൽവ് എക്സ്, എൻ മൈനസ് വൺ, ഫോർ മൈനസ് വൺ, ദാറ്റ് ഈസ് യുനോ ത്രീ. ഇസ്ന്റ് ഇറ്റ്? ഈ ഒരു സിമ്പിൾ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഉപയോഗിക്കുന്നേയില്ല. ബിലീവ് മീ, വി ആർ ഗോയിങ് ടു ഡിഫറൻഷ്യേറ്റ് ഫംഗ്ഷൻ ക്യൂ വിത്ത് റെസ്പെക്ട് ടു എൽ. ദാറ്റ് മീൻസ് എ കെ ബീറ്റ എന്ന് പറയുന്നതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ല. ദിസ് ഈസ് യുവർ പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ. ഓക്കെ, എയും കെയും ബീറ്റയൊക്കെ എന്താണ്? കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. സോ ദോ ക്യൂ ബൈ ദോ എൽ സീക്വൽ ടു, ഇതേ ഫോർമാറ്റ് മനസ്സിലുണ്ടാവണം, ദോ ക്യൂ ബൈ ദോ എൽ സീക്വൽ ടു സി എൽ റൈസ് ടു ആൽഫ. അപ്പോൾ നമുക്കെന്ത് വരും? ആൽഫ എന്നെ നമ്മളൊന്നും ചെയ്യുന്നില്ല, എ അതുപോലെ എഴുതി, ദെൻ എൽ റൈസ് ടു ആൽഫ, എൽ റൈസ് ടു ആൽഫ മൈനസ് വൺ, ഏതുപോലെ എൻ മൈനസ് വൺ, ഓർമ്മ വേണേ. ദെൻ കേനൊന്നും ചെയ്യുന്നില്ല, കെ റൈസ് ടു ബീറ്റ. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നൗ വി ക്യാൻ റീ അറേഞ്ച് ഇറ്റ്. സീക്വൽ ടു ആൽഫ ഇൻറ്റു എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ മൈനസ് വൺ ആണ്. ഈ മൈനസ് വണ്ണിനെ റിമൂവ് ചെയ്യാൻ എനിക്ക് ഡിവൈഡഡ് ബൈ എൽ. ഇതൊരു മാത്തമാറ്റിക്കൽ റൂളാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, പ്ലീസ് ലിസൺ. എൽ റൈസ് ടു ആൽഫ ബൈ എൽ ഇൻറ്റു കെ റൈസ് ടു ബീറ്റ. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. നൗ വി ക്യാൻ റീ അറേഞ്ച് ലൈ ദിസ്. നമുക്ക് സി ബൈ എൽ വി ക്യാൻ ജസ്റ്റ് റീ അറേഞ്ച് ആൽഫ ബൈ എൽ. ഞാൻ എല്ലിനെ ആൽഫ ബൈ എൽ ആക്കി, ദെൻ എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ ഇൻറ്റു കെ റൈസ് ടു ബീറ്റ. That is C equal to alpha by L. See, A into L raised to alpha into K raised to beta എന്ന് പറഞ്ഞാൽ എന്താ? See, this is nothing but our production function. Q is equal to A into L raised to alpha into K raised to beta. That is alpha by L into Q. This is the marginal product of labor. Isn't it? It is very, very simple. Now, we need to understand, you know, this point. എൽ റൈസ് ടു ആൽഫ മൈനസ് വൺ. സി ഇറ്റ് ഈസ് ആക്ച്വലി ലൈ ദിസ്, എൽ റൈസ് ടു ആൽഫ ഇൻറ്റു എൽ റൈസ് ടു മൈനസ് വൺ. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ റൂൾ പ്രകാരം ഇവിടെ ബേസ് സെയിമാണ്. സോ എൽ റൈസ് ടു ആൽഫ പവർ നമ്മൾ ആഡ് ചെയ്യും, ദിസ് ഈസ് യുനോ മൈനസ് വൺ, സോ മൈനസ് വൺ. ഇത് മാത്തമാറ്റിക് പ്രകാരം എൽ റേസ് ടു ആൽഫ ബൈ എൽ എന്ന് എഴുതാൻ സാധിക്കും. ദിസ് ഈസ് ദ റൂൾ. ഓക്കെ,
ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് മാറിയിട്ടില്ലെങ്കിൽ നമുക്കറിയാം മാത്തമാറ്റിക്സിൽ നമ്മൾ ഏത് റൂൾ ഉപയോഗിച്ചാലും ആൻസർ സെയിം ആയിരിക്കും. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. സി 10^4-1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10^3 ദാറ്റ് ഈസ് 1000. ഓക്കെ, ഇതേ മാറ്റർ എനിക്ക് ഇങ്ങനെ ചെയ്താൽ 10^4-1 എനിക്ക് എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിൽ കൊണ്ടുപോയിട്ട് 10 ഇടുക. സെയിം ദെൻ വാട്ട് ഈസ് ദ ആൻസർ? 10^4, 10 × 10 × 10 × 10 ദാറ്റ് ഈസ് 10,000. ദെൻ ഡിവൈഡഡ് ബൈ ദിസ് 10, അഗെയിൻ യു വിൽ ഗെറ്റ് 1000. ദാറ്റ് ഈസ് ദ തിങ്. മാത്തമാറ്റിക്സിൽ ഏത് റൂൾ ഉപയോഗിച്ചാലും ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഏരിയയിൽ കൺഫ്യൂഷൻ വേണ്ട. ആൽഫ മൈനസ് 1, ഇവിടെ മൈനസ് 1 റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു, ഡിവൈഡഡ് ബൈ എൽ. ഇസ്ന്റ് ഇറ്റ്? സോ വി ജസ്റ്റ് ഫൈൻഡ് ഔട്ട് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. നൗ വി നീഡ് ടു ട്രേസ് ഔട്ട് യു നോ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. നൗ വി കൻ ടേക്ക് സി ക്യൂ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എൽ റേസ് ടു ആൽഫ ഇൻറ്റു കെ റേസ് ടു ബീറ്റ. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, കറക്റ്റ് സ്റ്റെപ്പ് മനസ്സിലാക്കുക. ദെൻ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ദോ ക്യൂ ബൈ ദോ കെ. വാട്ട് ഈസ് ദ ആൻസർ? സി കെ റേസ് ടു ബീറ്റ, ദെൻ ഇറ്റ് വിൽ ബിക്കം ലൈക്ക് ദിസ്, ബീറ്റ ഇൻറ്റു എ ഇൻറ്റു എൽ റേസ് ടു ആൽഫ ഇൻറ്റു കെ റേസ് ടു ബീറ്റ മൈനസ് 1. ഇവിടെ എയും എല്ലൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, കാരണം എന്താ, പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. നൗ വി കൻ റീ അറേഞ്ച് ഇറ്റ് ലൈക്ക് ദിസ്, ആൽ ബീറ്റ ഇൻറ്റു എ ഇൻറ്റു എൽ റേസ് ടു ആൽഫ കെ റേസ് ടു ബീറ്റ മൈനസ് 1 റിമൂവ് ചെയ്യാൻ ഞാൻ ഡിവൈഡഡ് ബൈ കെ. സെയിം റൂൾ, നോ പ്രോബ്ലം. നൗ വി കൻ റീ അറേഞ്ച് ലൈക്ക് ദിസ്, ആ ബീറ്റ ബൈ കെ എ ഇൻറ്റു എൽ റേസ് ടു ആൽഫ കെ റേസ് ടു ബീറ്റ. ഇത് ഞാൻ റീ അറേഞ്ച് ചെയ്തു, ഈ കേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നൗ ബീറ്റ ബൈ കെ എ ഇൻറ്റു എൽ റേസ് ടു ആൽഫ കെ റേസ് ടു ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് അവർ ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ക്യൂ. ദിസ് ഈസ് ദി മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, സോ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ ഈക്വൽ ടു മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ക്യൂ ബൈ എൽ. റൈറ്റ്, നൗ ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ ഇക്വേഷനിൽ തന്നെ നോക്കട്ടോ, ഡിവൈഡഡ് ബൈ ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ വിനോ ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ ദാറ്റ് ഇസ് ഇനോ ക്യൂ ബൈ എൽ. ക്യൂ ബൈ എൽ ഇസ്ന്റ് ഇറ്റ്? ദാറ്റ് ഈസ് ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ലേബർ ഇൻപുട്ട്. ക്യൂ ബൈ എൽ. നൗ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ക്യൂ ബൈ എൽ. ഈ ഡിവിഷൻ ഞാൻ എന്താണ് അങ്ങോട്ട് കൊണ്ടുപോകണം, അപ്പോൾ എന്താവും, ഇൻറ്റു ആവും, ദെൻ ഇത് തലതിരിച്ചിരുന്നു, എൽ ബൈ ക്യൂ. ഇസ്ന്റ് ഇറ്റ്? സിമ്പിൾ ടെക്നിക്കാണ്, കാണുമ്പോൾ ഇത്ര ഈസിയാണെന്ന് വിചാരിക്കും, പക്ഷേ നല്ല പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾ എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, വളരെ സിമ്പിളായിട്ടാണ് ഓരോ സ്റ്റെപ്പുകളും പറഞ്ഞിരുന്നത്. നൗ ക്യൂ ബൈ എൽ, എൽ ബൈ ക്യൂ എങ്ങനെ ആയി എന്ന് കൺഫ്യൂസ്ഡ് ആവരുത്. എന്താണ് ഈ ഡിവിഷൻ, എന്ത് ചെയ്തു, ഇൻറ്റു ആക്കി. ഇൻറ്റു ആക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞു എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി സീക്വൽ ടു എ ബൈ ബി. ഈ ഡിവിഷൻ എന്താവും, ഇൻറ്റു ആവും. അതെന്ത് ചെയ്യണം, തല തിരിച്ചിടണം, ഡി ബൈ സി. ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവും, ഇവിടുത്തെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും. അതുപോലെ ഇവിടെ ആയത്. നൗ വി ക്യാൻ ക്രോസ് ഇറ്റ്, ക്യൂ ആൻഡ് ക്യൂ, എൽ ആൻഡ് എൽ. സോ വി കെൻ സേ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ സീക്വൽ ടു ആൽഫ. ലേബറിൻ്റെ ഷെയർ എന്താണ്, ലേബർ ഇൻപുട്ടിൻ്റെ ഷെയർ കോപ്റ്റർ ഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ യുനോ ആൽഫ. വി ക്യാൻ പ്രൂവ്. നൗ നെക്സ്റ്റ് വൺ, യുനോ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ക്യാപിറ്റൽ സീക്വൽ ടു മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ സീക്വൽ ടു ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഇൻപുട്ട് ദാറ്റ് ഇസ് കെ. നൗ യുനോ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ യുനോ ദോ ക്യൂ ബൈ ദോ കെ സീക്വൽ ടു ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ. പ്രീവിയസ് പ്രോപ്പർട്ടിയിലൊക്കെ നമ്മളത് ചെയ്തതാണ്, ഞാൻ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ്. ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ക്യാപിറ്റൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ യുനോ ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ ഡിവൈഡഡ് ബൈ ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ഇസ് യുനോ ക്യൂ ബൈ കെ. നൗ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ക്യാപിറ്റൽ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു
ക്യൂ ബൈ കെ. ഈ ഡിവിഷൻ എന്താവും? ഞാൻ ഇൻറ്റു ആക്കുന്നു, ദെൻ നമ്മൾ തല തിരിച്ചിടണം, കെ ബൈ ക്യൂ. വി ക്യാൻ ക്രോസ് ഇറ്റ്. നൗ യു നോ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ബീറ്റ. സോ വി ക്യാൻ സിംപ്ലി പ്രൂവ് ദാറ്റ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ക്യാപിറ്റൽ ഇൻപുട്ട് അണ്ടർ കോപ്ഡ് ഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ബീറ്റ. ഓക്കെ, സി, വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ പ്രോപ്പർട്ടി സോൾവ് ചെയ്തു.